നമസ്കാരം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജയന്തിയാണ്. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേന്ന്. ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ജനിച്ച് കൃത്യം 1036 വർഷങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ സിദ്ധാന്തീകരിച്ച് ഭാരതത്തിൽ ഉടനീളം പ്രചരിപ്പിച്ച അദ്വൈത സിദ്ധാന്തം കൂടുതൽ ജനകീയമാക്കുന്നതിനായി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അതേ കേരളത്തിൽ വന്ന് അവതരിച്ചു. പല മതസാരവും ഏകം എന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിശേഷിപ്പിച്ചത് ഹിന്ദുധർമ്മത്തിലെ തന്നെ വിവിധ അഭിപ്രായങ്ങളെക്കുറിച്ചിട്ടായിരുന്നു, അല്ലാതെ ഇതര മതസ്ഥരുടെ ധർമ്മത്തെക്കുറിച്ചായിരുന്നില്ല. ഇനി അങ്ങനെയാണ് എന്ന് വാദിക്കുന്നവർക്ക് അവരോട് പറയാനുള്ളത്, അന്ന് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഗുരുദേവൻ അത്തരമൊരു വാദം പറയില്ലായിരുന്നു. ഹിന്ദുധർമ്മം ബഹുദൈവ വിശ്വാസങ്ങളെയും ബഹുദൈവ ആരാധനയെയും അംഗീകരിക്കുന്നു. ഭാരതത്തിലെത്തിയ ചില വൈദേശിക വിശ്വാസ പ്രമാണങ്ങൾ ബഹുദൈവ വിശ്വാസത്തെയും ബഹുദൈവ ആരാധനയെയും തെറ്റും പാപവുമായി കണക്കാക്കുന്നു. ഇവിടെ എവിടെയാണ് സർവമതസാരവും ഏകം എന്ന് പറയാൻ സാധിക്കുക? ഹിന്ദുധർമ്മം വിഗ്രഹാരാധനയെ ആരാധനയുടെ അഭിവാജ്യ ഘടകമായി കരുതുന്നു. എന്നാൽ ഭാരതത്തിലെത്തിയ ചില വിശ്വാസ സംഹിതകൾ പിൻപറ്റുന്നവർ വിഗ്രഹധ്വംസനത്തെ പുണ്യമായും അവരുടെ ധർമ്മമായും കരുതുന്നുണ്ട്. ഇവിടെ എവിടെയാണ് പലമതസാരവും ഏകം എന്ന് പറയാൻ സാധിക്കുക? ഹിന്ദുധർമ്മം ഉദ്ഘോഷിക്കുന്നത് ആനോ ഭദ്ര ക്രതവോ എന്തു വിശ്വതഹ എന്നാണ്. നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ എല്ലാം തന്നെ നമ്മളിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരട്ടെ. അതിൽ നല്ലവയെല്ലാം ഉൾക്കൊണ്ട് അതിനെയെല്ലാം സ്വീകരിച്ച് കൃണ്വന്തോ വിശ്വമാര്യം, അങ്ങനെ വിശ്വത്തെ ലോകത്തെ ശ്രേഷ്ഠമാക്കട്ടെ എന്നാണ് നമ്മുടെ സിദ്ധാന്തം. എന്നാൽ എന്റെ വിശ്വാസങ്ങളും എന്റെ ആരാധനാരീതികളും എന്റെ ഈശ്വര സങ്കല്പങ്ങളും മാത്രമാണ് ശരി. വിഗ്രഹാരാധന എതിർക്കപ്പെടേണ്ടതാണ്, വിഗ്രഹങ്ങൾ ധ്വംസിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ആശയങ്ങൾ എങ്ങനെയാണ് പല മതസാരവും ഏകം എന്ന് സമർത്ഥിക്കുക? നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ഒരു ഉദ്ധരണിയുണ്ട്, ദുർജനാനാം പ്രഥമം വന്ദേ സജ്ജനം തദനന്തരം എന്നാണ്. അതായത് ദുർജനങ്ങളെ ആദ്യം വന്ദിക്കണം, അതിനുശേഷമാണ് സജ്ജനങ്ങളെ വന്ദിക്കേണ്ടത് എന്ന്. നമ്മുടെ ശബരിമല സന്നിധാനം കളങ്കപ്പെടുത്താൻ ചില ക്ഷുദ്രശക്തികൾ ശ്രമിക്കുകയുണ്ടായി. അപ്പോഴാണ് നമ്മൾ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും അയ്യപ്പ തത്വത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ വാമനമൂർത്തിയെ അവഹേളിക്കാനും അസുര ചക്രവർത്തിയെ മാത്രം വാഴ്ത്താനും ചിലർ ശ്രമിച്ചു. അപ്പോഴാണ് നമ്മൾ പരശുരാമ അവതാരത്തെക്കുറിച്ചും വാമന അവതാരത്തെക്കുറിച്ചുമെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതുപോലെ രാമായണത്തെ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് രാമായണ മാസം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അപകർഷതാബോധം നിറഞ്ഞ ശ്യാംകുമാരന്മാര് ഇനിയും ഇതുപോലെ കുറേയേറെ അവഹേളനങ്ങൾ നടത്തട്ടെ. അപ്പോൾ നമ്മൾ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ, അതിന് നമുക്ക് സാധിക്കട്ടെ. അതിന് ഇത്തരം അപകർഷതാബോധമുള്ള ശ്വാനകുമാരന്മാരും പണം വാങ്ങി കൂലിക്ക് ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നവരുമെല്ലാം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവ തത്വങ്ങളെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.